Hi friends, Girya's Kitchen like a larkum swagadam. In the Jane edition or another, Hariali chicken biryani, green chicken biryani and the lamb is a Namukapara. Abatium, the legula masala riaka. Masala riaka and eta, or a mixed jarla, Uripidi malia ledga, Uripidi pudrela, Pachamalaga patana, Urikashtam inji cherdai tarinada. വെളുത്തുള്ളി ഒരു കുടം, അര ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പക്ഷെ അതിനു മുമ്പ് ആദ്യം ഒന്ന് അരച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ആദ്യമേ വെള്ളം ചേർത്ത് അരക്കില്ല, ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വെള്ളം കാൽ കപ്പ് ചേർത്ത് വീണ്ടും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇവിടെ ബിരിയാണിക്കായിട്ട് 2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ ആ അരച്ച പേസ്റ്റ് ഇതിലോട്ട് ചേർക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് തൈര് നല്ലതുപോലെ ഉടച്ചത് ഇതിലേക്ക് ചേർക്കാം. സവാള ഫ്രൈ ചെയ്തത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചിക്കനും മസാലയെല്ലാം നല്ലതുപോലെ യോജിച്ചിരിക്കുകയാണ്, നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഇനി മാറ്റിവെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇനി ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും വയണയില, പട്ട, ഏലക്ക, തക്കോലം, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മണം വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അരപ്പും എല്ലാം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ നമുക്കിത് വേവിക്കാം. ചിക്കനെല്ലാം ചേർത്ത ശേഷം 1-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ചിക്കൻ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 25 മിനിറ്റ് വരെയൊക്കെ നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ 25 മിനിറ്റ് ആയിരിക്കുകയാണ്, നമുക്ക് നോക്കാം. ചിക്കനിൽ നിന്നൊക്കെ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കൂടെ തുറന്ന് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് നേരം വേവിച്ചതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസ്, അതായത് ഇവിടെ 1 കിലോ ബസ്മതി റൈസാണ് നമ്മൾ എടുക്കുന്നത്, അത് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഒരു കിലോ റൈസ് മുഴുവനായിട്ട് നമുക്ക് ചിക്കൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ ചേർക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സവാള ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ചേർക്കാം. തക്കാളി ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. തക്കാളിയും കൂടെ ചേർത്ത ശേഷം ഇതിനി ഒരു 20 മിനിറ്റ് നേരം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡിയാവും. 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഹരിയാലി ചിക്കൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ഡിഷ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം